ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഴുക്കായിട്ടാണ്. പുഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപയറും കണ്ടിച്ചേമ്പിൻ്റെ താളും വെച്ചിട്ട് ഒരു സൂപ്പർ പുഴുക്ക്. നിങ്ങളാരും ഇതുപോലൊരു പുഴുക്ക് കഴിച്ച് കാണില്ല, പക്ഷേ ഇത് കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഒരടിപൊളി താളുകറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താള് മുറിച്ചെടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ കർക്കിടക മാസം തീരുകയാണ്, നാളെ നമ്മുടെ പൊന്നും ചിങ്ങമാസം ഒന്നാം തീയതിയാണ്. നാളെ തുടങ്ങി നമുക്ക് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാം, കാരണം നമ്മുടെ ഓണക്കാലം അല്ലേ. അപ്പോൾ അതിനു മുമ്പ്, കർക്കിടകം പോകുന്നതിന് മുമ്പ് നമുക്കൊരു അടിപൊളി താളുകറി ഉണ്ടാക്കാം. താളുകറി എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപയറും കണ്ടിച്ചേമ്പിൻ്റെ താളും കൂടിയിട്ട് ഒരടിപൊളി പുഴുക്കാണ്. ഈ പുഴുക്ക് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. ഇതിന് കഞ്ഞും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട. അത്രയും രുചിയാണ് ഈ താളുകറിക്ക്. തന്നെയല്ല, നമ്മുടെ വയറിന് ബെസ്റ്റാണ് ഈ താള്. ചെറുപയറും ഇത് രണ്ടും കൂടി കഴിച്ചാൽ നമുക്ക് വയറിന് നല്ല സുഖമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നല്ല കൂമ്പ് താളെടുത്ത് ഒരെണ്ണം കൂടി ചെറുപയറിട്ട് അടിപൊളി പുഴുക്കുണ്ടാക്കി ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. സൂപ്പറാണ് നമ്മുടെ കർക്കിടക സ്പെഷ്യൽ ഈ താളുകറി. അപ്പോൾ നമുക്കിനി താളുകറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കർക്കിടക മാസം ലാസ്റ്റ് ദിവസമായിട്ട് നല്ലൊരു താളുകറി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കറി എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപയറും താളും ഒരു പുഴുക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ താളൊക്കെ നന്നാക്കി എടുക്കട്ടെ കേട്ടോ. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ചെറുപയറും താളും പുഴുക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ താള് ഇതുപോലെ ഇത്ര വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടാവുന്നുണ്ട്. ഞാൻ ഈ താള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല രുചിയുള്ള കറിയാ കേട്ടോ, നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ താള് ഒട്ടും വാടാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചട്ടി അടുപ്പത്തിൽ ചൂടായതിന് ശേഷം താള് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് താള് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മതി. ഞാൻ ചെറുപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളമുണ്ട്. ഇനി ഇത് നല്ലോണം ഇവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്കിതിൽ ചേരുവകൾ ചേർത്ത് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതേ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമ്മുടെ താള്. നമ്മുടെ താള് ഇതേ നല്ലപോലെ കലച്ചു കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് തന്നെ വന്നോളും. കലച്ചട്ടിയിലായതുകൊണ്ട് ഇതിന് നല്ല ചൂട് നിൽക്കും. അപ്പോൾ നമുക്കിനി ഇതിൽ വേണ്ട ആവശ്യ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതേനാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂൺ മുഴുവനും വേണ്ട, പാകത്തിന് ഉപ്പ് പൊടി. ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ചു കൊടുക്കാം, നല്ല പോലെ വന്ന് വരട്ടെ. ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു തേങ്ങ അരപ്പ് വേണം. അപ്പം നമുക്കതിന് ഞാൻ ഒരു 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 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായ മുളകാണ്, പിന്നെ ഉള്ളി, കുറച്ച് ജീരകം, വേപ്പില. ഇത് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നാളികേരം തരിതരിപ്പായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ജീരകം, ചുവന്നുള്ളി, പച്ചമുളക്, വേപ്പില ഇട്ട് തരിതരിപ്പായിട്ട് നമ്മൾ പുഴുക്കിനുള്ള നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഞാനിവിടെ കുഴുക്കിലേക്കുള്ള ചെറുപയറില് കുക്കറിൽ വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായി. നമുക്കത് വന്നോന്ന് നോക്കാം. ആ നല്ല പോലെ വന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ചെറുപയർ ഇനി നമ്മുടെ താളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിത് തുറന്ന് നമ്മുടെ വന്ത ചെറുപയർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ചിരുന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇപ്പൊ താളൊക്കെ നല്ല പോലെ വെന്തു. ഇനി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് താള് കാണാൻ പോലും കിട്ടില്ല. അപ്പൊ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചെറുപയർ മുഴുവനും ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഇത് വെള്ളം മാറ്റിയിട്ട് കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് ഒരുമിച്ച് ഇവിടെ ഇരുന്ന് ഒന്ന് വേവണം. അപ്പൊ നമ്മളിതിന് മൂടി വെക്കണില്ല, തുറന്ന് വെക്കാം. നമുക്ക് തുറന്ന് വെച്ചാലാണ് നല്ല പോലെ വെന്ത് അതിന്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റി കിട്ടുള്ളൂ. അപ്പൊ നമുക്കിനി ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. അപ്പോ ദേ നമ്മുടെ താളും ചെറുപയറൊക്കെ നല്ല പോലെ വെന്ത് യോജിച്ചു. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇറക്കുമ്പോൾ വെള്ളമൊന്നും ഒരുപാട് ചേർക്കരുത് കേട്ടോ. നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് ഒരുപാട് തിളയ്ക്കാനൊന്നും പാടില്ല. ഞാനതിൽ ഉപ്പ് നോക്കട്ടെ കേട്ടോ. ഉപ്പ് നോക്കാൻ മറന്നുപോയി. അപ്പോ എന്താ രുചിന്ന് അറിയോ? ഒരല്പം ഉപ്പിന്റെ കുറവുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോ നമ്മുടെ പരിപ്പും ചേമ്പന്താളും പുഴുക്ക് റെഡി ആയിട്ടോ. നാളികേരം ഒഴിച്ചാൽ പിന്നെ ഒട്ടും തിളയ്ക്കാൻ പാടില്ല നമ്മുടെ കറി. ഇതോ തന്നെയല്ല, നമ്മളിത് കലച്ചട്ടിൽ വെക്കുന്ന കാരണം ഓഫ് ചെയ്താലും തിളയ്ക്കും. അപ്പൊ ഞാൻ നമ്മുടെ കലച്ചട്ടി ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പുഴുക്കിലേക്ക് ഇതേ ഇഷ്ടം പോലെ വേപ്പില, ഒരു പഞ്ഞവും കാണിക്കരുത് വേപ്പില ഇടുന്ന കാര്യത്തിൽ. പിന്നെ നമുക്ക് വേണ്ടത് പച്ചവെളിച്ചെണ്ണ. നല്ല പോലെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഈ കറി നമ്മൾ വറുത്തിടില്ല കേട്ടോ പുഴുക്ക്. നല്ല പോലെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അതിൻ്റെ തളയൊക്കെ നിന്ന് ചൂടാറി കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ തുറന്ന് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇതോടുകൂടി നമ്മുടെ താളും ചെറുപയറും പുഴുക്ക് റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ താള് കറി 5 മിനിറ്റ് ആയിട്ടോ. എന്നിട്ടും ദേ തള നിന്നിട്ടില്ല, അടുപ്പത്ത് തന്നെ ഇരിക്കില്ല. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ എല്ലാവരും, നമ്മുടെ താളും ചെറുപയറും പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടോ. ഇത് നമുക്ക് നല്ല കഞ്ഞിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല രുചിയാണ് ഈ കറിക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ചോറുണ്ണാനുള്ള പരിപാടിയാണ് കേട്ടോ. പുഴുക്ക് കണ്ടിട്ട് കൊതി ഇളകിയിട്ട് പാടില്ല. അപ്പോൾ നല്ല രുചിയുള്ള ഈ പുഴുക്ക് എത്ര നേരം നോക്കിയിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ പോവുക. നിങ്ങളെല്ലാവരും വേഗം പോയി കറി വെച്ച് ചോറുണ്ടുള്ളൂ കേട്ടോ. എനിക്ക് കൊതി ഇളകിയിട്ട് വയ്യ. നമുക്ക് താളൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. നല്ല രുചിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നല്ല അടിപൊളി പുഴുക്കാണ്.
താൾ നിങ്ങൾക്ക് അടിക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയോ? ഞാൻ വേറെ ഒരു കറി എടുക്കണില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കഴിക്കുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചെറുപയറും താളും പുഴുക്ക്, അടിപൊളി രുചിയുള്ള ഈ പുഴുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക്. നിങ്ങൾ ആരും ഇത് വെക്കാതെ പോകരുത്, വെച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ഇനി ഇത് കുറച്ചും കൂടി ഇരുന്ന് ചട്ടിയിലിരുന്ന് കുറുതായി വരും. അടിപൊളി രുചിയുള്ള കറിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ താളും ചെറുപയറും പുഴുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.